നമസ്കാരം. തിയേറ്ററുകളുടെ അകത്തും തിയേറ്ററിന്റെ പുറത്തും ഉത്സവ പൂരപ്പറമ്പാക്കിക്കൊണ്ട് അജഗജാന്തരം തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. അടിയോടടി നല്ല പടം, നല്ല എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ്. താങ്ക് യു, താങ്ക് യു. അടിപൊളി അടിപൊളി, എല്ലാരും പോയി കാണാ. അടിപൊളി 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 അടിപൊളി. തീയണ മച്ചാനെ, തീ ഒരു രക്ഷയില്ല. അടിപൊളി. മലയാള സിനിമ കാണാത്ത ഉത്സവമാണ് ഉത്സവം. അടിപൊളി വിഷ്വൽ ട്രീറ്റ് അപ്പൊളിയാണ്. തിയേറ്ററിൽ തന്നെ കാണണം, തിയേറ്ററിൽ തന്നെ കാണണം, തിയേറ്ററിൽ തന്നെ കാണണം. അടിപൊളി അടിപൊളി. രണ്ടര വർഷത്തെ ഉത്സവ സീസണല്ലേ, ഇപ്പൊ ടിക്കറ്റോടുകൂടി പുറത്തിറങ്ങാം. കൊറേ കാലമായിട്ട് കൊറോണ കാരണം ഉത്സവം ഇല്ലാതിരിക്കല്ലേ, കേറി ആഘോഷിക്കാം. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയും ഭയങ്കര ഇഫക്ട്സ് ഒക്കെ ഉള്ളൊരു പടം കാണുന്നത്. എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ടൈറ്റിലുള്ളവനെ പൂരപ്പറമ്പ് എന്ന് തന്നെ പറയാം. പൂരം പൊട്ടി പൂരമായിട്ടുണ്ട്. പിന്നെ ഇരട്ടി മധുരം ഹസ്ബൻഡിന്റെ പടമാണ് എന്റെ സന്തോഷം. പൂരം കയറി കണ്ടു സത്യം. അടിപൊളി 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 സൂപ്പർ അടിപൊളി ഒളിച്ചടക്കുണ്ട്. ഒന്നും പറയേണ്ട, ഇഷ്ടം. നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. ഒരു പൂരം നിങ്ങൾ എങ്ങനെ കാണണോ പൊളിച്ചടക്കിണ്ട്. അടിപൊളി പൂരം, ഇത്ര പറയാനുള്ള അടിപൊളി. എല്ലാരും പൊളിച്ചു, എല്ലാരും പൊളിച്ചു. ഗംഭീരപടം, ഗംഭീരപടം. നന്നായിട്ട് സൂപ്പർ സൂപ്പർ. കാണാൻ പോകുന്നു. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആപ്പിയാണ്. നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്. ബാക്കി പ്രേക്ഷകർ വരട്ടെ. താങ്ക് യു. മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും. അങ്ങനൊന്നും പറയാൻ പാടില്ല, അങ്ങനെ ഒരു അവകാശവാദവും പാടില്ല. ഓക്കെ, താങ്ക് യു. വിഷ്വൽ ട്രീറ്റ് ആണ്. അടിപൊളി അടിപൊളി സൂപ്പർ വേണം. എല്ലാവരും കൂടി കണ്ടു, നല്ല റെസ്പോൺസ് ആണ്, ഭയങ്കര സന്തോഷമായി. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം എക്സ്പീരിയൻസ് ചെയ്യുക. നന്ദി. കോളേജ് ഡേ ഫംഗ്ഷൻസിനും എല്ലാത്തിനും എനിക്കും എവിടെ ബഹളമുണ്ടോ അവിടെ എല്ലാം ഈ പാട്ട് തന്നെയാണ്. ഒത്തിരി സന്തോഷം, കാരണം അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത്. അജഗജാന്തരം ഒരു 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 മാസ് സിനിമ, ഒരു വലിയ ഒരു പൂരപ്പറമ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. രണ്ടു വർഷക്കാലം മലയാളത്തിന് നഷ്ടപ്പെട്ടു പോയ പൂരപ്പറമ്പ് നമുക്ക് തിരിച്ചു കിട്ടിയതാണ്. അത് തിയേറ്ററിൽ, ഒരു ഒരു തിയേറ്ററിൽ അതിനകത്ത് ആ സൗണ്ടായാലും ശരി, വിഷ്വൽസ് ആയാലും ശരി, അതിൻ്റെ ക്യാമറ ജിൻഡോ, അതുപോലെ കിനു പാപ്പച്ചൻ സ്വാതന്ത്ര്യം അർദ്ധരാത്രിക്ക് ശേഷം അതിമനോഹരമായിട്ടുള്ളൊരു മൂവി മലയാളത്തിന് തന്നിരിക്കുകയാണ്. ഇതൊരു ഇതൊരു നാളെ ഇതൊരു ഗംഭീരമായിട്ട് ഇന്നു മുതൽ ഇതൊരു തിയേറ്ററിലൊരു പൂരമായിട്ട് ഇതൊരു മാസമായിട്ട് ഒരു ഒരു 100 ദിവസമൊക്കെ ഇങ്ങനെ പോകും. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ് അജഗജാന്തരം. അപ്പൊ പൂരോ, ഒരു ഒന്നൊന്നര പൂരാണ് സിനിമ. ആനയും അമ്പാരിയും വെടിക്കോപ്പും എല്ലാം കൂടെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള വർക്കാണ്. കേരളം മിസ് ചെയ്യരുത്. നമ്മളെ പൂരപ്പറമ്പിലേക്ക്, അതായത് രണ്ടു വർഷം, ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഉത്സവം നമുക്കിവിടെ തിയേറ്ററിൽ കിട്ടുന്നുണ്ട്.
അതിഗംഭീരമായിട്ടുള്ള അതിന്റെ വിഷ്വലുകളായാലും ശരി അതിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ അതിന്റെ റിസൾട്ട് ഇതെന്തുകൊണ്ട് തിയേറ്ററിൽ ഇറക്കിയാൽ മതിയെന്ന് ഈ രണ്ട് രണ്ടര വർഷക്കാലം പ്രൊഡ്യൂസേഴ്സും ഡയറക്ടറും നിർബന്ധം പിടിച്ചതിന്റെ കാരണം എന്താണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇത് ആലോചിച്ചുകൊണ്ടിരുന്നത് ഇതെന്താ ഇവര്, പക്ഷെ ഇന്നിപ്പോ തിയേറ്ററിൽ വന്ന് ഇത് കാണുമ്പോഴാണ്. ഓക്കെ, നമ്മുടെ എനർജിയുടെ ഒക്കെ എക്സ്ട്രീം ലെവൽ എന്ന് പറയുന്നത് ആ ആ ഒരു ഇതാണ് നമ്മുടെ സിനിമ കണ്ടിറങ്ങാനുള്ള ഫീല്. കാരണം തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു എന്റർടൈൻമെന്റ് തന്നെയാണ് സിനിമ. ഒരു തല്ലുപടം എന്ന രീതിയിൽ മാത്രം ഇതിനെ കാണരുത്, ഒരു കോമഡി എലമെന്റും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഒരു പറയുന്ന വെച്ചാൽ ഒരാളെങ്കിലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഉത്സവ തല്ല് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഒരു വേറെ ലെവൽ കിടിലൻ എന്റർടൈൻമെന്റ് തന്നെയാണ് സിനിമ. നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് ആസ്വദിക്കുക. ടെലിഗ്രാമിലെ കാര്യങ്ങളും ആമസോണിലൊന്നും വരുന്നത് വെയിറ്റ് ചെയ്യാതെ തിയേറ്ററിൽ അനുഭവിക്കണം. പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് നമ്മൾ പ്രേക്ഷകരിൽ നിന്ന് കേട്ടത്. അതേപോലെ തന്നെ സിനിമയുടെ ക്രൂ, ടിനു പാപ്പച്ചൻ, ആന്റണി വർഗീസ്, അങ്ങനെ സിനിമയുടെ അണിയറ പ്രവർത്തകരും സിനിമയിലെ അഭിനേതാക്കളും എല്ലാവരും ഈ സിനിമ കാണാൻ ഇവിടെ എത്തിയിരുന്നു. അവരിൽ നിന്നെല്ലാം നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടത്. സിനിമയ്ക്കകത്ത് ലൈവായിട്ട് ഉത്സവത്തെ പ്രദർശിപ്പിക്കുന്നുവെന്ന രീതിയിലാണ് നമുക്ക് പ്രേക്ഷകരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. തിയേറ്ററുകളിൽ വലിയൊരു വിജയമായി അജഗജാന്തരം മാറിയിരിക്കുകയാണ്. കൂടാതെ സിനിമ കഴിഞ്ഞതിന് ശേഷം തിയേറ്ററിന് പുറത്ത് ചെണ്ടമേള നടന്നപ്പോൾ സിനോജ് വർഗീസ് ചുവട് വയ്ക്കുകയും കൂടെ തന്നെ ആന്റണി വർഗീസും അതുപോലെ മറ്റു ക്രൂവേഴ്സും വലിയ രീതിയിലുള്ള ആഘോഷമായി ഉത്സവം തിയേറ്ററിൻ്റെ പുറത്തും പ്രദർശിപ്പിക്കുന്നത് പോലെ വലിയൊരു ആഘോഷമാക്കി ഈ സിനിമയെ മാറ്റിയിരിക്കുകയാണ്. ക്യാമറമാൻ വിഷ്ണുവിൻ്റെ കൂടെ മാക് റീൽ ഇന്ത്യ വിഷൻ, കൊച്ചി.